ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി നേരുന്നു. എൻ്റെ പേര് ജിജി, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. 2023 January 1 ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. അതിന് മുന്നേ എനിക്ക് കൃപാസനത്തിനെ പറ്റി അധികം അറിയത്തൊന്നുമില്ലായിരുന്നു. മാതാവിനോട് ഞാൻ അധികം അങ്ങനെ പ്രാർത്ഥിക്കുകയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ OET പഠിക്കാൻ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് January 1 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി. ഇതിന് മുന്നേ ഉള്ള കാര്യം പറഞ്ഞാൽ 2014 ഞാൻ കോഴ്സ് കംപ്ലീറ്റ് BSc നഴ്സാണ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്താണ്. 14 to 23 ഇവിടെ വരുന്നത് വരെയും ഞാൻ ജോലി ചെയ്തു, OET പലതവണ എഴുതി, IELTS എഴുതി, എനിക്ക് സ്കോറ് റിക്വയർഡ് സ്കോറ് കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ പുറത്തെവിടെയെങ്കിലും പോകണം എന്നുള്ള ഇതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നല്ലാതെ എനിക്ക് എവിടെ ചെന്ന് ഓരോതിലും പോയി സൗദിക്കുള്ളതിനൊക്കെ പോയി ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ 2023 ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത് 3 ഞാൻ OET എക്സാം എഴുതി, എനിക്ക് റെക്കോർഡ് സ്കോറ് കിട്ടി. അപ്പോൾ അവിടുന്ന് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ന്യൂസിലാൻഡിലോട്ട് പോകാനുള്ള പ്രോസസ്സിങ്ങാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പ്രാർത്ഥനയും എല്ലാം ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പറയുന്ന പ്രകാരം എല്ലാം കറക്റ്റായി ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ ന്യൂസിലാൻഡിങ് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് വിസ എൻ്റെ കൈ കിട്ടി. ഞാൻ 18 ടിക്കറ്റ് എടുത്ത് പോവാൻ നിൽക്കുകയാണ്. മാതാവ് എനിക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. അതായത് എനിക്കിനി അതിലും പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഞാനീ OET ഒക്കെ എഴുതി കിട്ടുന്നതിന് മുന്നേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും മുന്നേ എൻ്റെ സർട്ടിഫിക്കറ്റ് സൗദിക്ക് പോകാൻ ഒരു ഏജൻസി കൊണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ പ്രോസസ്സിങ് അവർ സ്റ്റാർട്ട് ചെയ്ത് പൈസയൊക്കെ കുറച്ചടച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കത് പോകാൻ പറ്റില്ല, ജെന്യൂൻ ആയിട്ടുള്ളൊരു ഏജൻസി അല്ലയെന്ന് തോന്നി. അപ്പം ഞാൻ അതിൽ നിന്ന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഏജൻസി എന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഒറിജിനൽ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ആ സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ച് കിട്ടണമെങ്കിൽ അവരെന്നോട് പറഞ്ഞു 1,00,000 രൂപ കൊടുക്കുക, തിരിച്ച് തരില്ല എന്ന്. അപ്പോൾ ഞാൻ ഉടമ്പടി ഇവിടെ എടുക്കാൻ വന്നപ്പോൾ അതും എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. OET എഴുതി സ്കോർ കിട്ടണം, സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണ്ടേ. അപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റും ഇതെല്ലാം ഉടമ്പടി വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി 2 ഈ ഏജൻസിക്കാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ് 20,000 രൂപ അടച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് വന്ന് എടുത്തോന്ന്. അങ്ങനെ ആ കാര്യവും എൻ്റെ സോൾവായി. പോവാനുള്ള എല്ലാം ദേവമാതാവും തിരുക്കുമാരനും എനിക്ക് റെഡിയാക്കി തന്നു. അടുത്തതായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. എനിക്ക് എൻ്റെ കുഞ്ഞിനിപ്പോൾ 5 അവനിപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും 2.5-3 ആകുമ്പോൾ സംസാരിക്കണ പോലെ നോർമലായിട്ട് സംസാരിച്ച് വന്നിട്ടില്ലായിരുന്നു. നാവ് വഴക്കം ഒരിച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ച് സ്പീച്ച് തെറാപ്പി 2-3 സ്ഥലത്തായിട്ട് മാറി സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്പീച്ച് തെറാപ്പി കൊടുത്തിട്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പം കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം മാറ്റി തന്നു ദേവിമാതാവ് എനിക്ക്. അതാണ് എൻ്റെ 2 സാക്ഷ്യം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര സീരിയസ് ആയിട്ട് തോന്നില്ല, എന്നാലും എനിക്കത് വലിയൊരു സംഭവമാണ്. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഒരിച്ചിരി കയറ്റമായിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെള്ളം പറ്റും. അപ്പം വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് വെള്ളം അടിപ്പിക്കുവാണ്. അപ്പോൾ അത് നമുക്ക് ആഴ്ചയിലാഴ്ച 500 രൂപ കൊടുത്ത് വെള്ളം അടിപ്പിക്കണം. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ നമുക്ക് ഉടമ്പടി ബസ് വൈകിട്ട് ഉപ്പ് കിണറിൻ്റെ ചുറ്റും വെതറി. അതിന് ശേഷം ഇന്ന് വരെ വെള്ളത്തിൻ്റെ പ്രശ്നം വന്നിട്ടേ ഇല്ല. എത്ര വേനൽ, ഇപ്രാവശ്യത്തെ കൂടിയ വേനൽ വന്നാലും ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ചുറ്റുവട്ടം എല്ലായിടത്തും വെള്ളമില്ല, ഞങ്ങളുടെ വീട്ടിൽ പക്ഷേ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾക്ക് സമാധാനം, ആ വെള്ളത്തിൻ്റെ കാര്യത്തിലൊരു സമാധാനക്കേടായിരുന്നു, അതും മാറി കിട്ടി. ഇനി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ചേച്ചിയുടെ കാര്യമാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ PSC എഴുതി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പിന്നെ ആ പ്രാവശ്യം അതെന്തോ വിളിക്കാതെ പോയി, കിട്ടിയില്ലായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ചേച്ചിയുടെ കാര്യവും ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി വെച്ച് കഴിഞ്ഞ് ചേച്ചിക്ക് ഇപ്പോൾ ലാസ്റ്റ് PSC 43 റാങ്ക് കിട്ടി, ജോലിയിൽ കയറി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എൻ്റെ ദേവമാതാവും തിരുക്കുമാരനും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തന്ന അനുഗ്രഹങ്ങളാണ്. ഇനിയും ഒത്തിരി ഉണ്ട് പറയാൻ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മെയിനായിട്ടുള്ളത് മാത്രം എടുത്ത് പറയുകയാണ്. പിന്നെ ഞാൻ ഉടമ്പടി എങ്ങനെ പാലിച്ചെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പത്രം എല്ലാവരിലും പറഞ്ഞ് ഉടമ്പടി പത്രം വായിക്കണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കും. ഉടമ്പടി പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കുർബാന ആഴ്ചയിൽ ഒരു കുർബാന കൂടാറുണ്ട്. പിന്നെ
പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും തിരി കത്തിച്ച് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ചെയ്തതിന് എനിക്ക് അധികമായി ദൈവവും അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ, പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഈ സാക്ഷ്യം. ഇതിൽ ഉടമ്പടിയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്നത് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് കേട്ടതിന് ശേഷമാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചും കൂടുതൽ അറിയുവാനും ഉടമ്പടി എടുക്കുവാനും ഇവിടെ വന്നതും. ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകൾ പറയുന്നത് വ്യക്തമായിട്ട് ഇതിലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള പരിശ്രമമുണ്ട്. അതിപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും നമ്മൾ ആവർത്തിക്കണം. കാരണം ഈ മുടക്കം കൂടാതെയുള്ള പ്രാർത്ഥനയും, കാരണം നമ്മൾ ദൈവത്തിൻ്റെ തിരുമുൻപിൽ നമ്മളൊരു ഒരു കാര്യം പറയുമ്പോഴേക്കും ആദ്യത്തെ ചോദ്യം നമ്മൾ ഈശോയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. എപ്പോഴും ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പം ആ കൊച്ചു പറഞ്ഞതുപോലെ ആദ്യം കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു പരിശ്രമിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നതും, അല്ലാതെ നമ്മുടെ ഒരു മൂഡനുസരിച്ചും സാഹചര്യം അനുസരിച്ചും പ്രാർത്ഥിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് ഉടമ്പടി എന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ ഒരു പരിശ്രമം ഒരാളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയും അപ്പോൾ അദ്ദേഹത്തിൽ വന്ന പ്രാർത്ഥനയ്ക്ക് ഉള്ളൊരു മൂല്യമല്ലല്ലോ. നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ. അപ്പോൾ ഈ രണ്ട് പ്രാർത്ഥനകളുടെയും വ്യത്യാസം ഉടമ്പടി എടുത്തവരും ഉടമ്പടി എടുക്കാത്തവരും തമ്മിലുള്ള വലിയൊരു ഒരു അന്തരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടിയിൽ അനുദിനം അനേകം സാക്ഷ്യങ്ങൾ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന പോലൊരു ജീവിത ശൈലി അറിഞ്ഞോ അറിയാതെ ഒരു വ്യക്തി ജീവിച്ച് തുടങ്ങും എന്നുള്ളത്. അതുകൊണ്ടാണ് മുടക്കം കൂടാതെ എല്ലാം ചെയ്യണമെന്ന് പറയുന്നത്. ഇതിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന പൊതു നന്മകളും പൊതു പ്രാർത്ഥനകളും ഒക്കെ തന്നെയാണ്. പക്ഷെ ഉടമ്പടിയിൽ സമയബന്ധിതമായിട്ട് ഒരു വ്യക്തി അത് ചെയ്യാൻ തുടങ്ങുമ്പം, ഒരുപക്ഷെ പലതും മാറ്റിവെച്ച് ചെയ്യാൻ തുടങ്ങുമ്പം ദൈവം തൻ്റെ സാന്നിധ്യം പ്രകടമാക്കും. അതിന് പരിശുദ്ധ അമ്മ ഇവിടെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറവുകളും പരിഹരിച്ച് നമ്മുടെ ഈ വിശ്വാസയാത്രയിൽ നമുക്കൊരു പ്രചോദനം നൽകും. അത് ഒന്നെങ്കിൽ നമുക്കൊരു വിശ്വാസത്തിൻ്റെ അനുഭവം നൽകും, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ നിയോഗങ്ങളിലൊരു സാന്നിധ്യം നൽകും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ മകളുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം. ഒപ്പം കുഞ്ഞിൻ്റെ കാര്യത്തിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഫലം ലഭിച്ചു എന്നുള്ളതും മറ്റ് ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒത്തിരിയേറെ അനുഭവങ്ങളുമായിട്ട് പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്നത് അനുഭവിച്ച് ഈ മകളുടെ സാക്ഷ്യം ഉടമ്പടി എടുത്ത് നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്നും, ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഉടമ്പടിയുടെ നിബന്ധനകൾ ആദ്യം പാലിച്ചിട്ട് ദൈവത്തിന് മുൻപിൽ ഒരു പ്രാർത്ഥനയും പരാതിയുമായിട്ട് ചെല്ലുന്നതായിരിക്കും എപ്പോഴും ദൈവത്തിൻ്റെ തിരുമനസ്സ് വെളിപ്പെടാനായിട്ട് എപ്പോഴും നല്ലത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഓരോ സാക്ഷ്യത്തിൽ നിന്ന് ലഭിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.